ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നാട്ടിലൊക്കെ തെങ്ങ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ തെങ്ങിൻ്റെ ഉള്ളിലൊരു കരിമ്പുണ്ട്. അപ്പോൾ ഈ തെങ്ങിൻ്റെ കരിമ്പ് ഏതാണെന്നും അതെങ്ങനെ എടുക്കലെന്നൊക്കെ കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കടക്കാം. നമ്മൾ മരം തെങ്ങ് മുറിക്കുന്ന മുതലുള്ള എല്ലാവിധ വീഡിയോയും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, കാണാം. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ തെങ്ങൊക്കെ മുറിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തെങ്ങിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, അതായത് മേൽഭാഗമാണ്, നമ്മൾ പട്ടൊക്കെ പോയിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ആ ഭാഗം രണ്ടായിട്ട് മുറിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ വലിയ തെങ്ങാണെങ്കിൽ, നല്ല സ്ട്രോങ് തെങ്ങാണെങ്കിൽ എന്താ പറയുക, കൂടുതൽ കരിമ്പുണ്ടാവും. ഇത് കുറച്ചൊരു സ്ട്രോങ് കുറവുള്ളൊരു തെങ്ങാണ്, അതുകൊണ്ടാണ് കരിമ്പ് കുറവ്. അപ്പോൾ ഇതിൻ്റെ കരിമ്പ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളെ തെങ്ങ് ഓലൊക്കെ ഉണ്ടാവണ അതിൻ്റെ തുടക്കത്തിലുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ തലച്ചോറെന്ന് പറയാൻ പറ്റൂലേ, തലച്ചോറ് എന്ന് പറയാൻ പറ്റും, അത്ര അങ്ങനെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനമാണ് കരിമ്പ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഈ കരിമ്പ് എങ്ങനെ എടുക്കലെന്ന് കാണിച്ചുതരാം. അപ്പോൾ ആ തെങ്ങിൻ്റെ മണ്ട, അതായത് ലാസ്റ്റ് സ്ഥലം, അതായത് തെങ്ങൊക്കെ ഇതൊക്കെ ഓലൊക്കെ ഉണ്ടാവുന്ന ആ ഭാഗമാണ് ഇത് കണ്ടില്ലേ, തുടക്കം. അവിടെ ആ ഭാഗത്തിൻ്റെ മൊത്തത്തിലുള്ള ഭാഗം ഒന്ന് രണ്ടായി പിളർത്തിയാണ് ഇത് കണ്ടില്ലേ. ഈ രണ്ട് ഭാഗം ഇങ്ങനെ ഉണ്ടാവുക ഉണ്ടല്ലേ, ഈ സാധനം ഇങ്ങനെ ഉണ്ടാവും തൂമ്പ്, അത് രണ്ടെണ്ണമായിട്ട് പിളർത്തിയാണത്. അപ്പോൾ അതിൻ്റെ ഇവിടെയാണ്, ഇതാണ് കരിമ്പിൻ്റെ ഭാഗം. അതുപോലെ ഇവിടെയുണ്ട്, കണ്ടില്ലേ, ഈ കാണുന്നതാണ് കരിമ്പിൻ്റെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ. നമ്മൾ കരിമ്പ് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ കരിമ്പ് എടുക്കാൻ പോവാണ് കേട്ടോ. അത് കുറച്ച് അടിയൊക്കെ ഉണ്ടാവും കേട്ടോ സംഗതി. അങ്ങനെയാണ് സംഭവം ഉണ്ടല്ലേ. കുറച്ച് ഈ ഭാഗത്ത് കൂടി എടുക്കുക. അപ്പോൾ ഇതുവരെ ഉണ്ടാവും സാധനം, ഇതിങ്ങനെ കണ്ടില്ലേ, ഇതിങ്ങനെ എടുക്കുക. വേണ്ട സംഗതി എന്താ വെച്ചാൽ, അവൻ്റെ തൂമ്പ് തന്നെയാണ്, തൂമ്പിൻ്റെ ചെറിയ ഭാഗം ഓലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് കണ്ടില്ലേ, അത് തന്നെയാണ് സംഭവം ഉണ്ടല്ലേ. ഓലയാണ്, ചെറിയ ഓലയാണ് സംഗതി. അടിപൊളി ടേസ്റ്റാണ്, അതായത് ഓലൊക്കെ ഉണ്ടാവുന്ന ഫസ്റ്റ് ഭാഗമാണ്, അടിപൊളിയാണ് സംഗതി, സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മളെ കരിമ്പെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, ഇതിൻ്റെ മടല്, ഓല, അതൊക്കെ തന്നെയാണ് കേട്ടോ. അതൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റും കേട്ടോ. ഓല തന്നെയാണ് സംഭവം. അതിൻ്റെ ചെറിയൊരു രൂപമാണ്, അതിൻ്റെ ഇതിൻ്റെ ഉൾഭാഗത്താണ് സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട് സംഗതി, നല്ല മധുരമൊക്കെ ഉണ്ട് സംഗതി, അടിപൊളിയാണ്. അപ്പോൾ തെങ്ങിൻ്റെ ഒരു സാധനം ഒഴിവാക്കാനില്ല എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ സാധനവും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് നമ്മൾ തെങ്ങെന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ഗുഡ് ബൈ.